നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. കേരളത്തിലെ ദുരിതത്തിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി ദുരന്തത്തെ മറികടന്ന് കാര്യങ്ങൾ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ച് രാഷ്ട്രപതി ഗവർണറോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കേരളത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹം സംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നും സൈന്യത്തെ പൂർണ്ണമായും രക്ഷാദൌത്യം ഏൽപ്പിക്കാത്തതിൽ ഇപ്പോഴും വിമർശനമുയരുന്നുണ്ട്. എന്നാൽ എല്ലാ മേഖലകളിലും സൈന്യത്തിന്റെ സഹായം എത്തുന്നില്ലെന്ന പരാതിയും നിലവിലുണ്ട്. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. അത് കാര്യക്ഷമമായി തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനജീവിതം സാധാരണ നിലയിലാക്കുന്നതിന് ഇനി സർക്കാരിന് മുന്നിലുള്ള പ്രഥമ പരിഗണന. ദുരന്തഘട്ടത്തിൽ പ്രഥമ പരിഗണന നൽകിയത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ്. അത് ലക്ഷ്യം കാണുന്നുണ്ടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ നടക്കുന്നത്. ജനങ്ങളെ ഇനി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുക. അതിനുള്ള പദ്ധതികൾ അടുത്ത ഘട്ടത്തിലുണ്ടാവും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പുകൾ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രാദേശിക സഹകരണം ലഭ്യമാക്കിക്കൊണ്ട് തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് ജനങ്ങൾക്ക് വീട്ടിലേക്ക് തിരികെ പോകുന്നതിന് വീടിന്റെ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. വെള്ളം, വൈദ്യുതി, ഭക്ഷണം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുദ്ധജലം ഏറ്റവും പ്രധാനമാണ്. അടിയന്തരമായി ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കണമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. മുറിഞ്ഞ പൈപ്പുകളും പുനഃസ്ഥാപിക്കും. പുനരധിവാസത്തിനായി റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വലിയ പങ്കുവയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീടുകളിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വനിതാ പോലീസുകാരെ നിയമിക്കും. ഇതോടെ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്യും. അതേസമയം വെള്ളത്തിൽ മുങ്ങിയ വീടുകളിലെ വൈദ്യുതി നില പരിശോധിച്ചതിനു ശേഷമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ. വീടുകളുടെ അപകട സാധ്യത സംബന്ധിച്ച കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കും. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.